ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മിക്സർ വ്ളോഗാണ്. കുഞ്ഞി ഓസ്ട്രേലിയയിലേക്ക് വന്നിട്ടുള്ള ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വ്ളോഗിൽ ഞാൻ കാണിക്കുന്നത്. ഇത് പക്ക ഡേ ഇൻ മൈ ലൈഫ് അല്ല, കുറച്ച് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ഉള്ള വ്ളോഗ് മൊത്തത്തിൽ ഞാൻ ഒരുമിച്ചൊരു വീഡിയോ ആയിട്ട് ഇടുന്നതാണ്. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് തിരിച്ച് വന്നിട്ട് രണ്ട് ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഹാങ് ഓവറിലാണ്. നമ്മൾ നാട്ടിൽ നിന്ന് കഴിച്ച അതേ ഫുഡൊക്കെ നമുക്ക് മിസ് ചെയ്യില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ കാലത്തൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ഇരിക്കുകയാണ്. ഏട്ടൻ ജോലിക്ക് പോയിട്ടോ. അപ്പോൾ കുഞ്ഞായാലും നമ്മുടെ നാട്ടിലത്തെ രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റുകളും ഫുഡും ഒക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞിക്ക് ചട്നി അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ലേ. കാരണം വെച്ചാൽ അതിൽ ഞാൻ മുളക് ഇട്ടിട്ടുണ്ടായിരുന്നു, പച്ചമുളക്. അപ്പോൾ എരിവുണ്ടായിരുന്നു. അപ്പോൾ അവൾ തന്നെ പാലിൽ ഗോതമ്പ് ദോശ ഇഷ്ടമാണ്, അപ്പോൾ അത് കഴിക്കും. പിന്നെ അതേ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഞാൻ ആദ്യം ചെയ്യുന്നത് അൺപാക്കിംഗ് ആണ്. അതായത് നാട്ടിൽ നിന്ന് ഇഷ്ടംപോലെ ഡ്രസ്സ് കൊണ്ടുവരാനുണ്ടായിരുന്നു. കാരണം നമുക്ക് നമ്മൾ ആദ്യം വന്നപ്പോൾ അധികം ഡ്രസ്സുകളൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന എല്ലാ ഡ്രസ്സുകളും ഞാൻ എടുത്തു കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടായിരിക്കും. കുഞ്ഞി പണ്ടത്തെ കുഞ്ഞിയല്ല, ആളിത്തിരി തരികിടയാണ്. അപ്പോൾ ഓരോ ശബ്ദങ്ങളുണ്ടാക്കും, അടങ്ങി ഇതിങ്ങി ഇരിക്കേയില്ല. കാരണം നാട്ടിൽ അവൾക്ക് അത്രയും ഫ്രീഡം അവൾ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആളിവിടെ വന്നിട്ട് നല്ല ഹാപ്പിയാണ് കേട്ടോ. കാരണം ആൾക്ക് നമ്മളെ നന്നായിട്ട് മിസ്സായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അടുത്തേക്ക് വരണം എന്നേ ആൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ കളിക്കാൻ കൂട്ടുകാരല്ലെങ്കിലും തന്നെ ഇരുന്ന് കളിച്ചോളാന്നൊക്കെയാണ് ആൾ എന്നോട് പറഞ്ഞു നോക്കണത്. എങ്ങനെയുണ്ടാവും നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അൺപാക്കിങ് ചെയ്ത് എല്ലാ സാധനങ്ങളും അതിൻ്റേതായ സ്ഥലത്ത് എടുത്തു വെക്കുക കേട്ടോ. കാരണം ഇല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് മടിയാവും. അപ്പോൾ അതിന് മുന്നേ ആ ഒരു അപ്പം തന്നെ അങ്ങനെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ അവസ്ഥയ്ക്ക് ചിന്തിക്കേണ്ടല്ലോ. പിന്നെ ഇത് നമ്മൾ നിൽക്കുന്നത് ഒരു 1 BHK അപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ കൂടി അത്ര സ്പേഷ്യസ് ഒന്നുമല്ല. അപ്പോൾ പിന്നെ നമുക്കതനുസരിച്ച് ഓർഗനൈസ് ചെയ്യണം. അപ്പോൾ ഞാൻ അഞ്ച് നമ്മുടെ ഇന്ത്യൻ വെയേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊന്നും ഇപ്പം എന്തായാലും നമ്മൾ ഇടില്ല. ഒന്നാമത് വിൻ്ററാണ്, അപ്പോൾ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ ഞാൻ നമ്മുടെ ലഗേജ് ബാഗിൽ തന്നെ ആക്കിയിട്ട് ഒന്നെങ്കിൽ വാർഡ്രോബിൻ്റെ മേലെയോ അല്ലെങ്കിൽ കട്ടിലിൻ്റെ അടിയിലൊക്കെ വെക്കുകയെന്ന് വെച്ചിട്ടാണ്. ബാക്കിയുള്ള ക്ലോത്ത്സൊക്കെ ഞാൻ ഏകദേശമൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു കേട്ടോ. പിന്നെ ഞാൻ എല്ലാ ചപ്പും ചവറായിട്ടൊന്നും എടുത്തില്ല, നല്ലതാണെന്ന് തോന്നണത് മാത്രമാണ് കൊണ്ടുവന്നുള്ളൂ. പിന്നെ നമ്മൾ ഇവിടെ നിന്നും ഷോപ്പ് ചെയ്യില്ലോ. കുഞ്ഞി ഇവിടെ നിന്ന് ഓരോ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. പണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ഒക്കെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ആളോട് മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ മിണ്ടാണ്ടിരിക്കും കേട്ടോ. ഇപ്പം അങ്ങനെയൊന്നല്ല, ആൾ പറഞ്ഞാലൊന്നും ഒന്നും മനസ്സിരിക്കുന്നില്ല. അപ്പം അങ്ങനെ അപ്പോൾ യാത്രയൊക്കെ സുഖമായിരുന്നു, വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കുഞ്ഞിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞ പോലെ നമ്മൾ ദുബായിൽ നിന്ന് നാട്ടിലേക്ക് വന്നിട്ടൊക്കെയുള്ള ഫ്ലൈറ്റ് യാത്രയൊക്കെ അവൾക്ക് പരിചിതമായതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾക്ക് ഒരു 13 hours ലേ ഓവർ ഉണ്ടായിരുന്നു മലേഷ്യയിൽ. അപ്പോൾ അവിടെ ആ ടൈം സ്പെൻഡ് ചെയ്യാൻ മാത്രമാണ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മൾ അവിടെ ഈ ട്രാൻസിറ്റ് ഹോട്ടലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ കൂടി അത്യാവശ്യം ബോറടിച്ചു എന്ന് തന്നെ പറയാം. വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. പിന്നെ യാത്ര കഴിഞ്ഞ് വന്നതിൻ്റെ ക്ഷീണം, പിന്നെ നമുക്ക് അധികം ടൈം ഡിഫറൻസ് ഒന്നുമില്ല നാടും പെർത്തുമായിട്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ വിൻ്റർ ആയാലും ഞങ്ങൾ വന്ന സമയത്ത് ആ വീക്കിൽ അത്ര തണുപ്പും ഉണ്ടായിരുന്നില്ല. അപ്പോൾ മൊത്തത്തിൽ കംഫർട്ടബിൾ ആണ്. അപ്പോൾ ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ന അന്ന് തന്നെ ഞാൻ ഒന്ന് തുടച്ചു കേട്ടോ. കാരണം ഇവിടെ നമ്മൾ പോയ സമയത്ത് പെയിൻറ്റടിയും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറേ പൊടിയും പിന്നെ എന്താണെന്ന് എനിക്കറിയില്ല, ഇവിടെ ഭയങ്കര പൊടിയുണ്ട്. അപ്പോൾ എല്ലാത്തുമേയും പൊടിയായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വന്നന്ന് തന്നെ തുടച്ചു. പിന്നെ ഇപ്പോൾ ഒന്നുകൂടി ഒന്ന് എല്ലായിടത്തുനിന്ന് തുടയ്ക്കാമെന്ന് വിചാരിച്ചു അടിച്ചു വരിയിട്ടേ. എന്നാലും നമുക്കൊന്ന് എനിക്ക് സെറ്റാവാൻ കുറച്ച് സമയമെടുക്കും. എനിക്ക് നന്നായി നാട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു മാസത്തോളം നമ്മൾ അടുപ്പിച്ച് നിന്നുകൊണ്ടായിരിക്കാം അത്രയും ഒരു മിസ്സിങ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സങ്കടം മാറാൻ തന്നെ ഒരാഴ്ച വരും. പിന്നെ എൻ്റെ ക്ലാസ് ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ടാട്ടോ ഇനി തുടങ്ങുള്ളൂ. അപ്പോഴായാലും കുഴപ്പമില്ല, ഈവനിങ് ക്ലാസ്സാണ്. അപ്പോഴേക്കും ഏട്ടൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ കുഞ്ഞിനെ നോക്കാൻ ആളുണ്ടാവും. അപ്പോൾ അത് ആ ഒരു ധൈര്യത്തിലൊക്കെയാണ് നമ്മൾ കുഞ്ഞിനെ വേഗം കൊണ്ടുവന്നതും. വലിയ പ്രശ്നമൊന്നുമില്ല നമുക്ക്. ഏട്ടൻ്റെ ജോലി കഴിയുന്ന സമയം, ഇവിടെ എത്തുന്ന സമയം, എനിക്ക് കോളേജിൽ പോകേണ്ട സമയമൊക്കെ കറക്റ്റ് ഒരു നല്ല ഒരു ടൈം ടേബിളാണ് സത്യം പറഞ്ഞാൽ. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് കോളേജിലേക്ക് അധികം ദൂരവും ഇല്ല. നമ്മൾ ടൗണിൽ തന്നെ താമസിക്കണേ. കോളേജ് ഒരു 15 minutes അത്രേ ഉള്ളൂ. പിന്നെ എപ്പോഴും ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്.
പിന്നെ നൈറ്റ് ക്ലാസ് ആകുമ്പോൾ മാത്രമാണ് പ്രശ്നം വരിക. കാരണം നൈറ്റിൽ എനിക്ക് തന്നെ ബസ്സിൽ വരാൻ കുറച്ച് ധൈര്യക്കുറവുണ്ട്. നമ്മുടെ നാട് പോലൊക്കെ തന്നെയാണ് കേട്ടോ, അല്ലാണ്ട് അത്ര അങ്ങോട്ട് സേഫ്റ്റി എന്നൊന്നും പറയാനില്ല. അപ്പോൾ എനിക്ക് ചിലപ്പോൾ നമുക്ക് ബസ്സിൽ ഒന്നോ രണ്ടോ പേരൊക്കെ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ അവരൊന്നും അത്ര നല്ല ഇതിലാവില്ല. കാരണം നമ്മുടെ നാട് പോലൊക്കെ തന്നെ അത്ര അങ്ങോട്ട് സേഫ്റ്റി എനിക്ക് ഇല്ല തോന്നുന്നില്ല നൈറ്റിൽ. പകലൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഏട്ടൻ മിക്കവാറും എന്നെ പിക്ക് ചെയ്യാൻ, ഇത്രയും നാൾ അങ്ങനെയാണ് പിക്ക് ചെയ്യാൻ വരുമായിരുന്നു, ഇനിയിപ്പോൾ കുഞ്ഞുള്ളതുകൊണ്ട് അറിയില്ല, എന്തായാലും പിക്ക് ചെയ്യാൻ വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ വിശേഷങ്ങൾ. അപ്പോൾ കുഞ്ഞി 4 മണിയായപ്പോൾ കുഞ്ഞിക്ക് ഞാൻ കോൺഫ്ലേക്സ് കൊടുത്തിട്ട് ഞാൻ ചായ കുടിക്കാൻ കേട്ടോ. അപ്പോൾ അതൊക്കെ ഫ്രോസണാണ്, വടയും പരിപ്പോടെയൊക്കെ ഫ്രോസണാണ് കേട്ടോ. അത് ഏട്ടൻ ഞങ്ങൾ വരുന്നേക്കോ മുന്നേ മേടിച്ച് വെച്ചതാ. അപ്പോൾ ഞാൻ അതാ കഴിക്കണേ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുഞ്ഞിനെ സൈക്കിൾ ചവിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് തൊട്ടപ്പുറത്ത് തന്നെയാണ് കേട്ടോ പാർക്ക് വരുന്നത്. അപ്പോൾ എന്നും വൈകുന്നേരം കുഞ്ഞിനെ കൊണ്ടിട്ട് അവിടെ കുറച്ച് നേരം അവൾക്ക് ഒന്ന് പുറത്ത് കളിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവും. കാരണം നമ്മൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിൽ സ്കൂളിൽ പോയിരുന്നു, ഡേ കെയർ അല്ല പ്ലേ സ്കൂളിൽ പോയിരുന്നു, അത് കഴിഞ്ഞിട്ട് ശരിക്കുള്ള സ്കൂളിൽ പോയിരുന്നു. അപ്പോൾ ആൾക്ക് അത്രയധികം ആൾക്കാരുടെ ഇടയിൽ നിന്ന് പെട്ടെന്ന് ഒറ്റയ്ക്കാകുമ്പോൾ ചിലപ്പോൾ അവൾ പറയാത്തതാവും. കാരണം അച്ഛൻ്റെ അമ്മേരുടെ അടുത്തെത്തിൻ്റെ സന്തോഷത്തിൽ കുട്ടി പറയാത്തതായിരിക്കും കേട്ടോ. അപ്പോൾ ആ ബോറടി മാറ്റാൻ അവളെന്നും പുറത്തു കൊണ്ടുപോകും കേട്ടോ. ഇത് വേറൊരു ദിവസം വീക്കെൻഡിൽ നമ്മൾ പെർത്ത് സൂ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മുന്നേ ഇതുപോലെ അപ്പാർട്ട്മെൻറ്റ് തപ്പാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുമ്പോൾ ഈ സൂവിൻ്റെ മുന്നിലായിട്ടൊരു അപ്പാർട്ട്മെൻറ്റ് കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോളേ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞു വരുമ്പോൾ എന്തായാലും അങ്ങോട്ടൊന്ന് പോകണമെന്ന്. നമ്മുടെ അബുദാബിയിൽ ഇങ്ങനെ ഒരു സൂ ഉണ്ട്, വലിയ ഏരിയയിൽ ഒരുപാട് നടന്ന് കാണാനുള്ളൊരു സൂ. പക്ഷെ അന്ന് നമ്മൾ അബുദാബിയിൽ പോയിട്ട് നമ്മൾ ഫുള്ള് കണ്ടില്ല കേട്ടോ, നമുക്ക് വയ്യാണ്ടായി. കാരണം ചൂടുള്ള സമയത്ത് അന്ന് അവിടെ പോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് നമുക്ക് നടന്ന് വയ്യാണ്ടായി കേട്ടോ, നമ്മൾ ഫുള്ള് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഈ സൂ അതുപോലെ വലിയ സൂ ആണ്, ഒരുപാട് നടന്ന് കാണാനുണ്ട്, ഒരുപാട് അനിമൽസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോയ സമയത്ത് വിൻ്ററിൻ്റെ ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടബിളായിട്ട് നമുക്കെല്ലാം കാണാൻ പറ്റി. പിന്നെ നമ്മൾ ഇറങ്ങി ഫുഡൊക്കെ കഴിക്കുന്ന സമയത്താണ് സൂ കാണാൻ പോവാമെന്ന് തീരുമാനിച്ചത്. നമ്മളൊരു ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നെ. അപ്പം നിങ്ങൾ വിചാരിക്കേണ്ടോ ഈ വിൻ്റർ സമയത്ത് ബീച്ചിൽ പോകാൻ മട്ടാണോ, നമുക്കറിയില്ല. ഞങ്ങൾക്ക് ബീച്ചിനോട് ഭയങ്കര താല്പര്യമാണ് കേട്ടോ. വെറുതെ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങിയില്ലെങ്കിലും വെറുതെ ബീച്ചിൽ പോയി ഇരിക്കാൻ എനിക്കും ഏട്ടനും ഇഷ്ടമാണ്, കുഞ്ഞിക്കും ഇഷ്ടമാണ്. അപ്പം ഞങ്ങൾ വന്ന സമയത്തും ബീച്ചിൽ തന്നെയാണ് കേട്ടോ പോവാറ്. അപ്പോൾ കുഞ്ഞിക്ക് അവിടെ ഒരു കൂജി ബീച്ച് എന്ന് അറിയാം. അപ്പോൾ അവിടെ ആകുമ്പോൾ പാർക്കും ഉണ്ട്, സ്ലൈഡ് ചെയ്യാനും കളിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് ആദ്യം വിചാരിച്ചത്, പിന്നെയാണ് സൂവിൽ പോകാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ ഓൺലൈനിൽ ടിക്കറ്റ് നോക്കിയപ്പോൾ ടിക്കറ്റ് കിട്ടി. പക്ഷേ നമ്മളവിടെ എത്തിയപ്പോൾ 4 മണിക്ക് എത്തി, 5 മണിക്ക് സൂ ക്ലോസ് ചെയ്യും. അപ്പോൾ അവർ നമ്മളോട് ചോദിച്ചു തന്നെ കാണണമെന്ന്. അപ്പോൾ നമ്മൾ പിന്നെ എന്തായാലും ഇങ്ങോട്ട് വന്നതല്ലേ, അപ്പോൾ കാണാമെന്ന് വിചാരിച്ചിട്ട് കയറിയിട്ടോ. അപ്പോൾ 1 മണിക്കൂറുകൊണ്ടൊന്നും കണ്ടു തീരുന്ന സൂ ഒന്നല്ല, 2.5 മണിക്കൂറെങ്കിലും വേണം. പിന്നെ ചിലപ്പോൾ നമുക്ക് 2.5 മണിക്കൂറുകൊണ്ട് നമ്മൾ കണ്ടു തീർന്നൊന്നും വരില്ല. കാരണം നമുക്ക് ഒരുപാട് നടക്കുമ്പോൾ വയ്യാണ്ടാകുമ്പോൾ നമ്മൾ വിചാരിക്കില്ലോ തിരിച്ചു പോരാന്ന്. ഞാൻ ഈ ശ്വാസം വിടാണ്ട് സംസാരിക്കുന്നതുകൊണ്ട് എനിക്ക് ശ്വാസം കിട്ടാത്ത പോലെ. അപ്പോൾ ഒരുപാട് ഇത് പെൻഗിൻ്റെ ഏരിയ കേട്ടോ, പെൻഗിൻ വരെയുണ്ട് ഇവിടെ. അങ്ങനെ കുറേ നമ്മൾ ആസ്വദിച്ചിട്ട് കണ്ടു. പിന്നെ നമ്മൾ വിചാരിച്ചു പിന്നെയും വരാമല്ലോ, അല്ലെങ്കിൽ ഇവിടെ മെമ്പർഷിപ്പിൻ്റെ ഓപ്ഷനൊക്കെ ഉണ്ട്, അപ്പോൾ അങ്ങനെ എടുക്കാന്ന് വെച്ചാൽ നമുക്കങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണാൻ പറ്റും. പിന്നെ ഓസ്ട്രേലിയയിൽ ഇതൊക്കെയാണൊന്ന് കാണാനുള്ളത്. ഓസ്ട്രേലിയയിലൊക്കെ കൂടുതൽ നമുക്ക് ബീച്ചാണ് എൻജോയ് ചെയ്യാനുള്ളത്, പക്ഷേ ഇവിടെ ബീച്ചിൽ ഷാർക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളതും സേഫ്റ്റിയും നോക്കണം. പിന്നെ എപ്പോഴാണ് ഇവിടുത്തെ ബീച്ചിൻ്റെ ഒരു സ്വഭാവമൊക്കെ മാറാമെന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ ഈ ഇടയിൽ ഒരു ബീച്ചിൽ പോയപ്പോൾ അവിടെ ശരിക്കും നന്നായി കടൽ കയറി വന്നിട്ടുണ്ടായിരുന്നു, എന്നിട്ട് ഇറങ്ങിപ്പോയതിൻ്റെ ആ ഒരു ഇത് കാണാൻ പറ്റുമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയുണ്ട്, ചിലപ്പോൾ വിൻ്റർ ആയതുകൊണ്ടായിരിക്കാം അത്യാവശ്യം നല്ല കലങ്ങിയിട്ടുള്ളൊരു തിരയൊക്കെ വരുന്നുണ്ടായിരുന്നേ. മുന്നേ നമ്മൾ സമ്മറിൽ പോയപ്പോൾ നല്ല ശാന്തമായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മൾ നോക്കണം. അപ്പോൾ നമ്മളിനിയിപ്പോൾ സമ്മറാവാൻ കാത്തിരിക്കുകയാണ് ബീച്ച് പോയിട്ട് എൻജോയ് ചെയ്യാൻ, ഇപ്പോൾ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണാം. കാരണം വിൻ്റർ ആകുമ്പോൾ നമുക്ക് ആ കംഫർട്ടബിളായിട്ട് നന്നായി കാണാനും പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ഫുള്ള് കണ്ട് തീർന്നില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ ഇനിയും പിന്നെയും പോകണം. അപ്പോൾ ഇവിടെ ഇപ്പോൾ നിങ്ങൾ പെർത്തിലുള്ളവരാന്ന് വെച്ച് കഴിഞ്ഞാൽ ടിക്കറ്റ് റേറ്റ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ $36 കേട്ടോ അഡൽറ്റിന്. കുട്ടികൾക്കാകുമ്പോൾ അത് $18 വരും. അതായത് ഒരു 3 പേരടങ്ങുന്ന ഫാമിലി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു $100 അടുത്ത് അതൊരു $90 എങ്കിലും വരും. എനിക്കിവിടെ തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടിക്കറ്റുള്ള എൻട്രികളൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്, ഇല്ലാത്ത ഫ്രീ ഏരിയയിലൊക്കെ ആയിരിക്കും
കുറച്ചുകൂടി ഫാമിലി മെമ്പേഴ്സ് അധികമുള്ളവരാണ് അച്ഛനെ എൻജോയ് ചെയ്യാൻ നല്ലത്. നമുക്ക് ഒരു റീസണബിൾ റേറ്റിന് നോക്കുമ്പോൾ അത്ര അങ്ങോട്ട് റീസണബിൾ ആണെന്ന് എനിക്ക് തോന്നിയില്ല. നമ്മൾ വേറൊരു പാർക്കിൽ ഇങ്ങനെ നൈറ്റിൽ ലൈറ്റിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, അപ്പോൾ അവിടെ പോയപ്പോൾ നമുക്ക് ടിക്കറ്റ് കിട്ടിയില്ല. അപ്പോൾ അവിടെയും ടിക്കറ്റിന് അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും ഔട്ട്ഡോർ ഏരിയ പ്രിഫർ ചെയ്യായിരിക്കും നല്ലത്. പിന്നെ വൺസ് നമുക്കൊന്നും എല്ലാം കാണണമെങ്കിൽ ഒന്ന് പോയി കാണാം. സോ നല്ലതാണ്, കുട്ടികളും കുറേ നേരം അവർ എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ മെമ്പർഷിപ്പ് എടുക്കാൻ ആയിരിക്കും നല്ലതെന്നാണ് കേട്ടോ എനിക്ക് തോന്നണത്. അപ്പോൾ ഒരുപാട് അനിമൽസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അത്യാവശ്യം സ്പീഡിലായാലും നമ്മൾ അവിടെ അത്യാവശ്യമൊക്കെ കണ്ടു, ഇനിയും കാണാനുണ്ട്. അപ്പോൾ പിന്നെ എപ്പോഴെങ്കിലും വന്ന് കാണണം. പിന്നെ അവർ കറക്റ്റ് 5 മണിക്ക് ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ കറക്റ്റ് 5 മണിക്ക് ഓരോ ഏരിയയും ക്ലോസ് ചെയ്യും. അപ്പോൾ നമുക്ക് ആ പിന്നെ അങ്ങോട്ട് എൻട്രൻസ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് തിരിച്ച് പോരാന്നുള്ള ഓപ്ഷൻ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ കുഞ്ഞിക്കും കുഞ്ഞിയും ഹാപ്പിയായി. പിന്നെ കുഞ്ഞിക്ക് അത്ര അങ്ങോട്ട് സങ്കടമൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ വിചാരിച്ചു 2 ദിവസം കഴിയുമ്പോൾ നാട്ടിൽ പോകേണ്ട ഒരു സങ്കടം വരുന്നു, പക്ഷെ ആൾക്ക് അങ്ങനെ ഒരു സങ്കടമൊന്നും ഇല്ല. കാരണം ആൾ നമ്മൾ അത്രയധികം മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ഞങ്ങൾക്ക് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും ആൾക്ക് അങ്ങനെ ഒരു ചിന്ത വരാത്ത. പിന്നെ കുഞ്ഞി നമ്മുടെ കൂടെ ഇതുപോലെ തന്നെയായിരുന്നല്ലോ ദുബായിലും ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടായിരിക്കും അവൾക്ക് അങ്ങനെ ഒറ്റയ്ക്കുള്ള ലൈഫിനോട് അത്ര വിഷമമില്ല, ആൾ തന്നെ ഇരുന്ന് കളിച്ചോളും. അപ്പോൾ നമ്മൾ പോയി വന്നിട്ട് ഞാൻ കുക്ക് ചെയ്യാൻ നിൽക്കുകയാണ്, കാരണം പിറ്റേ ദിവസം ഏട്ടന് ജോലിക്ക് പോകണം. അപ്പോൾ നമ്മൾ എന്തായാലും കുക്ക് ചെയ്യണം. ഉച്ചയ്ക്ക് നമ്മൾ പുറത്തുനിന്നാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ആദ്യം വിചാരിച്ചത് കാലത്ത് കുക്ക് ചെയ്ത് വെച്ചിട്ട് പോകാമെന്നാണ്. പിന്നെ ഏട്ടൻ പറഞ്ഞു കുക്ക് ചെയ്ത് ഭക്ഷണമൊക്കെ കഴിച്ച് വരുമ്പോൾ സമയം ഒരുപാട് ലേറ്റാവും, കാരണം നമുക്ക് ഇവിടെ മിക്ക സ്ഥലങ്ങളും 5 മണിയൊക്കെ ആകുമ്പോൾ ക്ലോസ് ചെയ്യും. ഇവൺ മോള് പോലും ക്ലോസ് ചെയ്യും കേട്ടോ. ദുബായിയുടെ പോലെ നൈറ്റ് ലൈഫ് ഒന്നുമില്ല. അപ്പോൾ പിന്നെ നമ്മൾ നേരത്തെ ഇറങ്ങിയാൽ തന്നെയാണ് നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അപ്പോൾ ഞാൻ സാമ്പാർ ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ തന്നെ ബീഫും കൊള്ളിയും വെച്ചിട്ട് കപ്പ ബിരിയാണി ആട്ടം ഉണ്ടാക്കുന്നത്. അതിൻ്റെ കൂടെ മാവ് അരക്കുന്നുണ്ട് നമുക്ക് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ദോശയുടെ മാവൊക്കെ കിട്ടും, പക്ഷേ നമുക്ക് അത്രയ്ക്ക് ഞങ്ങളുടെ ആക്സസിബിൾ ഒന്നല്ല. പിന്നെ ഏട്ടൻ ഞാൻ നാട്ടിൽ പോയ സമയത്ത് ഏട്ടൻ ഒരെണ്ണം പാക്കറ്റിൻ്റെ ബാറ്ററി മേടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് കൊള്ളുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ദോശമാവ് അരക്കന്നെ വേണം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് നാട്ടിലത്തെ അതേ രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ നല്ല ടെൻഡൻസി ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു മടി വരണ വരെ അങ്ങനെ പോട്ടെ, ആ ഒരു റൂട്ടീനിൽ പോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ദോശയുടെ മാവൊക്കെ അരച്ചു. ഇത് പൊന്തി കിട്ടാൻ പാടാണ്, ഇവിടെ തണുപ്പായതുകൊണ്ട് പൊന്താൻ നല്ല പാടാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഓവണിലൊക്കെ വെച്ചിട്ട് ട്രൈ ചെയ്യണേ, പക്ഷേ എന്നാലും പിറ്റേ ദിവസം പൊന്തി വന്നില്ല എന്നുള്ള സത്യം. അത് കുറച്ച് അതായത് നമ്മളൊരു ഉച്ചയ്ക്ക് അരച്ച് വെച്ചാലാണ് പിറ്റേ ദിവസം കാലത്തേക്ക് അത് നന്നായി പൊന്തി വരുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഏകദേശം എൻ്റെ കുക്കിങ്ങൊക്കെ കഴിയാറായി. ഇനിയൊരു സിനിമയൊക്കെ ഇട്ട് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങും. അപ്പോൾ അതേ കുഞ്ഞി അച്ചയ്ക്ക് ഷർട്ടിൻ്റെ ബട്ടൺ ഇട്ട് കൊടുക്കാൻ കേട്ടോ. ആളിപ്പോൾ നല്ലതായിട്ട് വർത്തമാനം പറയും. ഞാൻ അവൾ വർത്തമാനം പറയണതൊക്കെ വീഡിയോസിൽ കാണിക്കാം കേട്ടോ. ഇപ്പം ഞാനെല്ലാം മ്യൂട്ടാക്കിയിട്ട് വോയിസ് ഓവർ കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളായിട്ട് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ. Thank you.